അപ്പോൾ പാർട്ട് ടൂല് നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ആ ഡാറ്റ ഗൂഗിൾ ഫോമിൽ വന്ന റെസ്പോൺസസ് റിട്രൈവ് ചെയ്യുന്നത് സ്പ്രെഡ്ഷീറ്റിലേക്ക് പ്ലസ് എങ്ങനെയാണ് ഫ്ലൂബറോ ആഡ് ഓൺ നമ്മൾ സ്പ്രെഡ്ഷീറ്റിലേക്ക് ആഡ് ഓൺ ചെയ്യുന്നത് എന്ന കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചത് അപ്പം ഈ പാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഗ്രേഡിങ്ങിലേക്ക് പോവുകയാണ് ഗ്രേഡിങ്ങിലേക്ക് പോവുക എന്ന് പറയുന്നത് നമ്മൾ ഫ്ലൂബ്രോ എന്ന സിസ്റ്റം വെച്ചിട്ടുള്ള ഗ്രേഡിങ്ങിലേക്കാണ് പോകുന്നത് ഇത് കൂടാതെ വേറൊരു തരത്തിലുള്ള ഗ്രേഡിംഗ് കൂടെ നമ്മൾ പറയും ഈ സെഷനിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഫ്ലൂബ്രോ എന്ന ആ ഒരു ഓൺ വെച്ചിട്ട് നമ്മൾ ഗ്രേഡിങ്ങിലേക്ക് പോകുക എന്നുള്ളത് ഓക്കെ അപ്പം നിങ്ങൾ ഗൂഗിൾ ഫോം സെറ്റ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ ഉറപ്പിക്കണം നിങ്ങൾ അതായത് സെൽഫായിട്ട് കംപ്ലീറ്റ് റൈറ്റ് ആൻസർ വരുന്ന വിധത്തിൽ ഒരു റെസ്പോൺസ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ ഗൂഗിൾ ഫോം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ റെസ്പോൺസിന് വേണ്ടിയിട്ട് അപ്പം കറക്റ്റ് ആൻസർ വരുന്ന എം സി ക്യൂവിൽ കറക്റ്റ് ആൻസർ എല്ലാം കിട്ടുന്ന വിധത്തിലുള്ള റെസ്പോൺസ് ഫസ്റ്റ് വരുന്നത് ഒന്നാമത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത് അത് നിങ്ങളതായിരിക്കാം അപ്പോൾ ഇവിടെ എൻ്റെ എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ ഫസ്റ്റായിട്ട് ആദ്യം എല്ലാ കറക്റ്റ് ആൻസറും വരുന്ന വിധത്തിൽ ഇവിടെ റെസ്പോണ്ട് ക്ലിയറാക്കി വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ റെസ്പോണ്ട് അതിന് ശേഷമാണ് ബാക്കിയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് തന്നെ ഡെമോ ആയിട്ട് റെസ്പോൺസ് എൻറ്റർ ചെയ്യുക എന്നുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇമെയിൽ മസ്റ്റ് അതുപോലെ തന്നെ ലിമിറ്റ് ടു വൺ റെസ്പോൺസ് എന്നുള്ളത് നമ്മൾ ഒഴിവാക്കിയേക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഡെമോ നമുക്ക് ട്രയൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡെമോയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ ഞാനൊരു ഒരു സബ്മിഷൻ നടത്തിയതാണ് ഇവിടെ കാണുന്ന ഈ പേര് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു മൂന്നോ നാലോ റെസ്പോൺസ് കൊടുക്കുന്നതിന് പ്രശ്നമില്ല പക്ഷെ സിംഗിൾ ഇമെയിൽ ഐ ഡി റെസ്പോൺസ് ടു വൺ പേഴ്സൺ എന്ന കൺസെപ്റ്റ് ആയിരിക്കുമല്ലോ നോർമലി സ്റ്റുഡൻസിന് നമ്മൾ എം സി ക്യൂ കിസ് കൊടുക്കുമ്പോൾ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സിംഗിൾ റെസ്പോൺസ് ആകുമ്പോൾ നമുക്കത് പറ്റില്ല അതുകൊണ്ട് ഇമെയിൽ സിംഗിൾ എന്നുള്ളത് കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഡെമോ നമ്മൾ തന്നെ സബ്മിറ്റ് ചെയ്യാവുള്ളൂ ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പം ഒന്നാമത്തേത് റെസ്പോൺസ് എല്ലാ ആൻസറിൻ്റെയും കറക്റ്റ് ആൻസർ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് ജനറലായിട്ട് ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് വന്ന റെസ്പോൺസാണ് ബാക്കിയുള്ളത് ഓക്കെ ആണല്ലോ ഇനി ഇവിടെ ഫോമുല നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അതായത് ഇപ്പം കറക്റ്റ് ആൻസർ വന്നാൽ നോർമലി ഒരു എം സി ക്യൂവിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആൻസറിന് നാല് മാർക്കും ആൻസർ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ സീറോ മാർക്കും അറ്റൻഡ് ചെയ്ത ആൻസർ റോങ് ആണെങ്കിൽ മൈനസ് വൺ എന്നുള്ളത് ആണ് അപ്പം ആ ഒരു സംഭവം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫോമുല സെറ്റ് ചെയ്യണം ആ ഫോമുല എന്ന് പറയുന്നത് ഇതാണ് നമ്മൾക്ക് ഇവിടെ കാണുന്ന ഫോമുലയാണ് ഈ ഫോമുല കോപ്പി പേസ്റ്റ് അടിച്ചാൽ മതി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ ഫോമുല കൊടുക്കുന്നുണ്ട് ഓക്കെ ഇത് നമ്മൾ സ്പ്രെഡ് ഷീറ്റിലേക്ക് ഞാൻ കോപ്പി പേസ്റ്റ് അടിക്കാൻ പോവാണ് ഓക്കെ കൺട്രോൾ സി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ താഴെ ഓക്കെ അപ്പം ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഇവിടെ കാണാം ഫംഗ്ഷനിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും മട്ടന്നൂർ എന്നാൽ അത് ഡിലീറ്റ് ചെയ്യാതെ അതിന് തൊട്ടു മുമ്പായിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഫോമുല എക്സൽ ഫോമുല നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം ഈ കറക്റ്റ് ആൻസർ നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ ഈ ഫോമുലയിൽ ആൻസർ എന്ന് ഇൻപോർട്ടൻഡ് ഫോമുലിൽ കൊടുത്ത ആ പോർഷനിൽ പേസ്റ്റ് ചെയ്യണം ഓക്കെയാണ് ഇപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് മട്ടന്നൂർ എന്നാണ് റെസ്പോണ്ടെങ്കിൽ നാല് മാർക്ക് കൊടുക്കുക മട്ടന്നൂർ എന്ന് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല അപ്പം ഈ കോമ്പിൽ ഒന്നും കാണുന്നില്ലല്ലോ നമുക്ക് ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല പൂജ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മട്ടന്നൂർ അല്ലെങ്കിൽ ഒരു മൈനസ് ഒരു വൺ മാർക്ക് അപ്പം അതാണ് ഈ ഫോമുലെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം സെയിം നമ്മൾ അവിടെ ഒന്നാമത്തെ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി രണ്ടാമത്തേനും സെയിം സംഭവം നമ്മൾ സെറ്റ് ചെയ്യണം അവിടെ പോയിട്ട് കൺട്രോൾസ് ചെയ്യടിക്കുക ഇവിടെ ഫംഗ്ഷനിൽ വി അടിക്കുക ഈ ആൻസർ നമ്മൾ കട്ട് ചെയ്യുന്നു അത് ആൻസർ എന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ കോപ്പി ചെയ്ത് ഇടുന്നു ഓക്കെ അപ്പം അവിടെയായി ഇനി നാലാമത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അതുപോലെ ഈ ഫോമിൽ കോപ്പി ചെയ്യുന്നു ഓക്കെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ആൻസർ അവിടെ റീറ്റേൺ ചെയ്തുകൊണ്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു ആൻസർ കട്ട് ചെയ്യുന്നു ആൻസർ ഒന്ന് കൊടുത്തിരിക്കുന്നിടത്തേക്ക് അത് പേസ്റ്റ് ചെയ്യുന്നു ഓക്കെ ഇനി നാലാമത്തതും അതുപോലെ ചെയ്യുക മാത്രയതുകൊണ്ട് ഇവിടെ കൊണ്ട് അവസാനിച്ചു നമ്മള് നൂറ്റമ്പത് ക്വസ്റ്റ്യണ്ടെങ്കിൽ നൂറ്റമ്പത് ക്വസ്റ്റ്യൻ ഇതുപോലെ ചെയ്യണം പക്ഷേ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല നൂറ്റമ്പത് ക്വസ്റ്റ്യും ഇതുപോലെ ചെയ്യുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് കാരണം നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് രണ്ടായിരവും മൂവായിരമൊക്കെ സ്റ്റുഡൻസിൻ്റെ എം സി ക്യൂ ടെസ്റ്റാണ് നടത്തുന്നതെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ സിംഗിൾ ഒരു വർക്കൗട്ടിൽ തന്നെ നമുക്ക് ആ രണ്ടായിരം സ്റ്റുഡൻസിൻ്റെയും റാങ്ക് ഓർഡർ വരെ നമുക്ക് കിട്ടുന്ന തരത്തിലാണ് ഈ സ്പ്രെഡ്ഷീറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നാലെണ്ണം നമ്മുടെ കയ്യിലായി നാല് ഡിസ്ക്രിപ്ഷനും എങ്ങനെയാണ് മാർക്ക് കൊടുക്കേണ്ടത് ഗ്രേഡിംഗ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലായി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ആഡ് ഓണിലേക്ക് ഗ്രേഡിങ്ങിനെ കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ ഇപ്പം നമ്മൾ ആഡ് ഓണിൽ എടുക്കുക ക്ലിയർ ആണല്ലോ നമ്മൾ ഇത് നാലും സെറ്റ് ചെയ്തതിന് ശേഷം ഓരോ ആൻസറിന്റെ കീഴിലും റെസ്പോൺസ് ഗ്രേഡിങ് എങ്ങനെയായിരിക്കണം എന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് ഓണിൽ പോകുന്നു ഫ്ലൂബറോ സെലക്ട് ചെയ്യുന്നു ഫ്ലൂബ്രോയിൽ ഗ്രേഡ് അസൈൻമെന്റ് എന്ന കൺസെപ്റ്റിലേക്ക് പോകുന്നു അപ്പം അത് ഗ്രേഡ് അസൈൻമെന്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫ്ലൂബറോന്റെ ഒരു ഒരു ഡെവലപ്പ് ഇവിടെ വരും അപ്പം അത് അതിൽ ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പം ഒന്നാമത്തെ കോളത്തിൽ നമ്മൾ സ്കോറാന്ന് കാണിക്കുക അതെന്ത് ചെയ്യുക നമ്മൾ ഐഡന്റിഫൈ സ്റ്റുഡൻറ് നോക്കുക നെയിം ഐഡന്റിഫൈ സ്റ്റുഡന്റ് സബ്ജെക്റ്റ് ഐഡന്റിഫൈ സ്റ്റുഡന്റ് ഓക്കെ ഇപ്പൊ എന്തൊക്കെ നമ്മൾ ഡീറ്റെയിൽ എടുക്കുന്നുണ്ടോ ആ ഡീറ്റെയിൽ എടുക്കുന്നതൊക്കെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്ത് ഡീറ്റെയിൽ എടുക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഐഡന്റിഫൈ സ്റ്റുഡൻസ് എന്നാക്കാം ഈ കാണുന്നത് പോലെ ഓക്കെ ഇനി ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നോർമൽ ഗ്രേഡിംഗ് എന്ന ഓപ്ഷൻ എടുക്കുകയാണ് അതായത് ഇത് നോർമൽ ഗ്രേഡിംഗിൽ എല്ലാം നിക്കുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്കിപ്പ് ഗ്രേഡിംഗ് നോർമൽ ഗ്രേഡിംഗ് ഗ്രേഡ് ബൈ ഹെഡ് എന്നൊക്കെ കാണാൻ വേണ്ടിട്ട് പറ്റും അപ്പം നോർമൽ ഗ്രേഡിംഗ് കൊടുക്കാം ഇനി എന്താണ് സ്കിപ്പ് ഗ്രേഡിങ് നമ്മളിപ്പോ എം സി ക്യൂ ചെയ്തു അതില് ഒരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാണ് അങ്ങനെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിന് സ്കിപ്പ് ഗ്രേഡിംഗ് എന്നുള്ള കൺസെപ്റ്റ് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് മാർക്കിങ്ങിലേക്ക് ആ റെസ്പോൺസ് നമ്മൾ എടുക്കുകയേ ഇല്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ സ്കിപ്പ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് അപ്പം ഇത് നോർമൽ ഗ്രേഡിങ്ങിലേക്ക് പോവാണ് അപ്പം ഓരോന്നും നോർമൽ ഗ്രേഡിങ്ങിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നു ഇനി ഇവിടെ വാല്യൂ നമ്മൾ ടോട്ടൽ മാർക്കത്രയാണ് കൊടുക്കുന്നത് ഒരു കറക്റ്റ് ആൻസറിന് നാല് മാർക്കാണ് അപ്പം എല്ലാറ്റിലും ആ നാല് മാർക്ക് നമ്മൾ സെറ്റ് ചെയ്യാം എല്ലാറ്റിലും നാല് മാർക്ക് സെറ്റ് ചെയ്യാണ് ഈ നാല് മാർക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ അടിക്കുക ഒരു ഡയലോഗ് ബോക്സും കൂടെ വരാനുണ്ട് ഓക്കെ ഈ ഡയലോഗ് ബോക്സിൽ ചോദിക്കും ഏതാണ് നിങ്ങൾക്ക് ഇത് വായിച്ചറിയാം പ്ലീസ് സെലക്ട് വിച്ച് സബ്മിഷൻ ഷുഡ് ബി യൂസ്ഡ് ആസ് ആൻസർ കീ നമ്മൾ ആൻസർ കീ ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ഏതാണ് എന്നാണ് ചോദ്യം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് റെസ്പോൺസ് നമ്മളിതായിരിക്കണം ആ ഫസ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് എല്ലാം കറക്റ്റ് ആൻസർ ക്ലിക്ക് ചെയ്തുകൊണ്ടായിരിക്കണം അപ്പോൾ ഞാനിവിടെ ആ ഫസ്റ്റ് റെസ്പോൺസ് കൊടുത്തിട്ടുണ്ട് ആ ഫസ്റ്റ് റെസ്പോൺസ് ഞാൻ സെലക്ട് ചെയ്യുന്നു അത് അതായിരിക്കും എന്ത് ആൻസർ കീ എന്ന് പറയുന്നത് അപ്പം ഫ്ലൂബറോ എടുക്കുന്ന ആൻസർ കീ എന്ന് പറയുന്നത് ഇതായിരിക്കും ഓക്കെ പിന്നെ കണ്ടിന്യൂ അടിക്കുക കണ്ടിന്യൂ അടിക്കുമ്പം ഒരു പുതിയൊരു പേജിൽ പുതിയൊരു സ്പ്രെഡ്ഷീറ്റിൻ്റെ പേജിലേക്ക് നമ്മൾ ഗ്രേഡിങ് കംപ്ലീറ്റ് ആയിട്ട് വരും ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇത് ക്ലോസ് ചെയ്തേക്കാം ഓരോരുത്തരെയും റെസ്പോണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാം ഓക്കെ ഓരോരുത്തരെയും ഇത് രണ്ട് സെഷനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് ഓക്കെ ഈ രണ്ട് സെഷനിലാണ് ഒന്ന് ഡീറ്റെയിൽസ് ആണ് ഓക്കെ ഇവിടെ സ്കോർ നോക്കുക നിങ്ങൾ ഇത് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത സ്കോറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ നെഗറ്റീവ് മാർക്കോട് കൂടിയ സ്കോറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ ടോട്ടൽ പോയിന്റ്സ് ആഫ്റ്റർ നെഗറ്റീവ് മാർക്കിംഗ് അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ോരോ കുട്ടിയുടെയും ഓരോ കുട്ടിയുടെയും ഓരോ ആൻസറും അവരെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ അർഷാദ് ഞാൻ തന്നെ സബ്മിറ്റ് ചെയ്ത രണ്ടാമത്തെ സബ്മിഷൻ അതിൽ ദ കറക്റ്റ് ആൻസർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഓക്കെ ഇനി ഇവിടെ തൻവീറ എന്ന് പറയുന്ന ഒരു ആയിട്ട് എടുക്കാം അപ്പം അയാൾ എന്താ ചെയ്തേക്കുന്നത് ഇവിടെ ഇത് റോങ് ആൻസർ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മൈനസ് വണ് സെലക്ട് ചെയ്തു ഓക്കെ അല്ലേ അപ്പം ഓരോരുത്തരും എന്താണ് ഓരോ ക്വസ്റ്റ്യനും റെസ്പോണ്ട് ചെയ്തേക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഏത് ക്വസ്റ്റ്യനാണ് പെർട്ടിക്കുലർ സ്റ്റുഡൻറിന് അറ്റൻഡ് ചെയ്യാത്തത് ഏത് ക്വസ്റ്റിനാണ് അറ്റൻഡ് ചെയ്ത് റോങ് ആയത് ഏത് ക്വസ്റ്റ്യാണ് കറക്റ്റ് ചെയ്തത് എന്നുള്ള കൃത്യമായ ഡീറ്റെയിൽ നമുക്ക് ഈ സ്പ്രെഡ്ഷീറ്റ് വഴി കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻസ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ തന്നെ എത്ര പേര് ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എത്ര പേര് കറക്റ്റ് ആൻസർ ചെയ്തു ഓക്കെ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എത്ര പേര് കറക്റ്റ് ആൻസർ ചെയ്തു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും റോങ് ആയിട്ട് ചെയ്തത് എത്ര പേർ അറ്റൻഡ് ചെയ്തില്ല എന്നുള്ള കൃത്യമായ ഡീറ്റെയിൽസും നമുക്കിവിടെ കിട്ടും ഓക്കെ ഇനി ഇതിലേക്ക് നമ്മളൊരു പുതിയൊരു ഫോമുല ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം നമുക്ക് ഈ പെർട്ടിക്കുലർ ഇത് ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാം ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്പ്രെഡ് ഷീറ്റിൽ തന്നെ ഇവിടെ ഒരു ഇക്വേഷൻ കൊടുക്കാം ഇത് ഡൗൺലോഡ് ചെയ്യാൻ നിർബന്ധമില്ല ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഇക്വേഷൻ കൊടുക്കുകയാണ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ടോട്ടൽ മാർക്ക് ഉണ്ട് ഓക്കെ അതൊന്നും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം നമുക്ക് ഇവിടെ ടോട്ടൽ മാർക്ക് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോട്ടൽ പോയിന്റ്സ് എന്നുള്ളത് ഇത് നമുക്ക് സെറ്റ് ചെയ്യാം ഇനി അത് സെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ എഫിന്റെ ബേസിൽ സോറി ഈയുടെ ബേസിൽ ഈ കോളത്തിന്റെ ബേസിൽ നമുക്ക് ഈ കംപ്ലീറ്റ് സ്റ്റുഡൻസിനെ റാങ്ക് വൈസ് ഓർഡർ ചെയ്യാം മാർക്കിൻ്റെ ബേസിൽ നമുക്ക് ഈ സ്കോറിന്റെ ബേസിലും സോർട്ട് ഔട്ട് ചെയ്യാം അതുപോലെ തന്നെ ടോട്ടൽ പോയിന്റ്സിന്റെ ബേസിലും അതായത് നെഗറ്റീവ് മാർക്കിങ്ങിന് ശേഷം എങ്ങനെയാണ് റാങ്ക് വ്യത്യാസം വരുന്നത് എന്നത് മനസ്സിലാക്കാനും ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഫിൽറ്ററിൽ പോയിട്ട് ക്രിയേറ്റ് ന്യൂ ഫിൽറ്റർ എന്ന് കൊടുക്കുക ഓക്കെ ആ ഫിൽറ്ററിന് വേണ്ടിയിട്ട് നമുക്ക് ഏതാണോ വാല്യൂ സെറ്റ് ചെയ്യേണ്ടത് അത് ഡൗൺലോഡ് ചെയ്താൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഞാൻ ഡൗൺലോഡ് ചെയ്ത ഫയൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണിക്കാം ഓക്കെ ഇത് ഫിൽറ്റർ വെച്ചിട്ട് നമുക്ക് ഏത് കോളം വെച്ചിട്ടാണ് ഫിൽറ്റർ ചെയ്യേണ്ടതെന്ന് ചോദിക്കും അതിനനുസരിച്ച് നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മതി ഓക്കെ അപ്പം ഇത്രയാണ് നമ്മൾ ഗ്രേഡിങ്ങിൽ വരുന്നത് ഗ്രേഡിങ്ങിൽ വരുന്ന സംഭവം എന്ന് പറയുന്നത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ പെർട്ടിക്കുലർ കണ്ടന്റ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഓക്കെ ഈ കണ്ടന്റ് വെച്ചിട്ട് നമ്മൾ ഫ്ലൂബറോ ഗ്രേഡിംഗ് ഇല്ലെങ്കിലും നമ്മളൊരു ആയിട്ട് നമുക്ക് ഇപ്പോൾ ഫ്ലൂബറോ ഒരു 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 പൈറസ് ഒരു എന്താ പറയുക ഒരു നമ്മുടെ സെക്യൂരിറ്റിക്ക് ഇഷ്യൂ ഉണ്ടാകുമെന്ന് നിങ്ങൾ ഭയക്കുന്നുണ്ടെങ്കിൽ ഫ്ലൂബറോ വെച്ചിട്ട് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല നമുക്ക് നമുക്ക് എക്സൽ ഫോമിൽ ഇതുപോലെ ഇക്വേഷൻ സെറ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ അടുത്ത സെഷനിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കെ അപ്പം ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഫയൽ എടുക്കുക നമുക്ക് സേവ് ആസ് അടിക്കാം ഓർ പ്രിൻ്റ് അടിക്കാം ഏതാണോ നിങ്ങൾക്ക് ഓപ്ഷൻ അത് ചെയ്യാം ഡൗൺലോഡ് അടിക്കാം ഏത് ഫോമാറ്റിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നു മൈക്രോസോഫ്റ്റ് എക്സെല് ഡൗൺലോഡ് ചെയ്യുന്നു ഓക്കെ ഇപ്പം ഷോയിൻ ഫോൾഡർ നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു സാമ്പിൾ എം സി ക്യൂ അപ്പോൾ കൃത്യമായിട്ടുള്ള ഡാറ്റ നമുക്ക് ഇവിടെ കിട്ടുകയാണ് ഓക്കെ ഗ്രേഡ് അതും കൃത്യമായിട്ട് നമുക്കിവിടെ കിട്ടുകയാണ് ഓക്കെ ഇവിടെ ഈ പോയിന്റ് ശരിക്കും നമുക്ക് ഇത് ആവശ്യമില്ല സബ്മിഷൻ ടൈം എത്രയൊക്കെയാണെന്നുള്ളത് നമുക്ക് ഗ്രേഡിങ്ങിന്റെ ബാധിക്കുന്ന കാര്യമില്ല അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ നമ്മളത് വിടുകയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു ഗ്രേഡിങ്ങിലേക്ക് പോകുന്നു ഓക്കെ ഗ്രേഡിംഗിലേക്ക് പോകാൻ ഓക്കെ പ്ലൂബ്രോ വെച്ചിട്ടുള്ള ഡാറ്റ ഗ്രേഡിങ്ങിലേക്ക് പോകാണ് ഗ്രേഡിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് സോർട്ട് ആൻഡ് ഫിൽറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡൗൺലോഡഡ് ഫയലാണെങ്കിൽ ഇങ്ങനെയാണ് കാണുക സോർട്ട് ആൻഡ് ഫിൽറ്ററിൽ പോകുന്നു അതില് സോർട്ട് എ ടു സെഡ് അല്ലെങ്കിൽ സെഡ് ടു എ അതായത് ഉദ്ദേശിക്കുന്നത് ഏത് ടൈപ്പ് ആണ് ഫ്രം ബോട്ടം ടു അപ്പ് ആണോ അല്ലെങ്കിൽ അപ് ടു ബോട്ടം ആണോ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം അതിൽ പോകാം കൃത്യമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും അടുത്ത ഏതായാലും അടുത്ത സെഷനിൽ നമ്മൾ കൃത്യമായിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ഈ മെഷർമെന്റ് വെച്ചിട്ടുള്ളതുണ്ട് അടുത്ത ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയും അടുത്ത സെഷനിൽ അപ്പം അതൊന്ന് കാണുക അപ്പം അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും